പലിവേലി സൂപ്പർ അഭിനയിച്ചവരൊക്കെ വന്നായിരുന്നു. പകത ഡബിൾ സൂപ്പർ. പടിവേലി അത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എല്ലാരും നന്നായിട്ടുണ്ട്, എല്ലാരും നന്നായിട്ടുണ്ട്. തമിഴ്നാടിന്റെ രാഷ്ട്രീയം കാര്യങ്ങളും ചത്തലൊക്കെ ആക്കിയിട്ടുള്ള ഒരു നല്ലൊരു സിനിമയാണ്. മാരി സെൽവരാജിന്റെ മുമ്പത്തെ പടങ്ങളൊക്കെ നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. പരിയാരം പെരുമാളൊക്കെ അതുപോലെ നല്ലൊരു മികച്ചൊരു സിനിമയാണ്. ആ ജാതി വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ പ്രശസ്തമായിട്ടുള്ള സംഭവങ്ങളാണ്. ജാതിയുടെ മതത്തിന്റെ പേരിലുള്ള പ്രശ്നങ്ങളാണല്ലോ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് ഇരിക്കുന്നത്. അതെ, തമിഴ്നാട്ടിൽ മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ ഫുള്ള് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സിനിമയാണ്. എല്ലായിടത്തും തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ഭയങ്കര നല്ലതാണ്. മാരി സെൽവരാജിന്റെ സംവിധാനം, ഉദയനിധി സ്റ്റാലും പടിവേലും ഫഹദ് ഫാസിലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇതിൽ നല്ലൊരു സന്ദേശം കൂടിയുണ്ട്. എ ആർ റഹ്മാൻ സാറിന്റെ മ്യൂസിക്കാണ് നല്ലൊരു, എന്താ പറയാ, എല്ലാവരും കണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണുന്നതായിട്ട് തന്നെ ഇതിലുള്ള പൊളിറ്റിക്സ് അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയത്തിനൊക്കെ എതിരെയുള്ള ഭയങ്കരമായിട്ടൊരു അവർക്കെതിരെയുള്ള ഒരു അടി തന്നെയാണ്. നല്ല മൂവിയാണ്. വടിവേൽ സാർ ரொம்ப நல்ல நடிச்சிருக்காரு. நடிக்கிறத விட திறமையா வாழ்ந்திருக்காருன்னு தான் சொல்லணும். அந்த படம் தேவர் மகன்ல இருந்து அவரை ஃபர்ஸ்ட் ஆரம்பிச்சதுல இருந்து இதை முடிச்சிருக்காருன்னு சொல்லலாம். ரொம்ப நல்லா இருக்கு. அதே ரேஞ்சி தண்ணியான சினிம வந்திருக்கிறது. ആദ്യ ഒരു 15 മിനിറ്റ് തന്നെ പ്ലോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് പിന്നെ അങ്ങോട്ട് പടം അങ്ങോട്ട് കത്തിക്കയറിഞ്ഞു. വടിവേലുവിന്റെയൊക്കെ കരിയർ ബെസ്റ്റ് ക്യാരക്ടറാണ് ഇതിനകത്തുള്ളത്. വടിവേലു അത് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ വടിവേലുവിന്റെ ഒക്കെ ഒരു കിടിലം സീനുണ്ട്. പിന്നെ ഉദയനിധി സ്റ്റാലിനും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഉദയനിധി സ്റ്റാലിന് ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഫഹദ് ഫാസിൽ അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഭയങ്കര റോ ആയിട്ടുള്ള ഇന്റൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഇതിനകത്ത്. അതേപോലെ തന്നെ മാരി സെൽവരാജിന്റെ മേക്കിംഗ് അടിപൊളിയാണ്. അതിന്റെ ഒപ്പം തന്നെ എ ആർ റഹ്മാന്റെ BGM പാട്ടുകളും അതോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. കിഡിലൻ ഓരോ സീനിനും അതിൻ്റെതായ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫിയും പല ഫ്രെയിംസും അടിപൊളിയാണ്. പിന്നെ തുടക്കം തന്നെ കീർത്തി സുരേഷിന്റെ ഒരു ഡാൻസ് ഉണ്ട്, അതൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ കീർത്തി സുരേഷിന് ആദ്യം എനിക്ക് പ്രതീക്ഷ ഉണ്ടായില്ല, കാരണം അങ്ങാടും ഇങ്ങാടും വെറുതെ കിടക്കുന്ന റോളായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, പ്രോപ്പറായിട്ടുള്ള റോൾ തന്നെയാണ് പുള്ളിക്കാരിക്കും കിട്ടിയേക്കുന്നത്. കിഡിലം പടം ഒരു രക്ഷയില്ല, തിയേറ്റർ വാച്ചാണ്. പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ അടിപൊളിയാണ്, സ്ക്രീൻ പ്ലേ ഒക്കെ എൻഗേജിംഗ് ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. കിഡിലം പടം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ആ ഏ ഇതങ്ങനെ ഇത് സീരിയസ് റോളാണ്. അത് വടിവേലു കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളിക്ക് കിട്ടിയേക്കണതിലൊക്കെ ഏറ്റവും കിടിലൻ റോൾ ഇതാണ്. കരിയർ ബെസ്റ്റ് റോളാണ് പുള്ളിയുടെ, അതുപോലെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അത് വടിവേലു കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കിടിലൻ പെർഫോമൻസ് ആണ്, അത് തിയേറ്ററിൽ തന്നെ കാണണം. അടിപൊളിയാണ് തിയേറ്റർ. മാമനൻ ഇഷ്ടപ്പെട്ടു, നല്ലൊരു പടമാണ്. ഇപ്പൊ കണ്ടിറങ്ങിയുള്ളൂ. നമുക്ക് മാരി സെൽവരാജിന്റെ ഇതിനു മുമ്പുള്ള രണ്ട് പടങ്ങളെ പോലെ തന്നെ വളരെയധികം ശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ്, തമിഴ്നാട്ടിലെ പൊളിറ്റിക്സും എല്ലായിടത്തും നിലനിൽക്കുന്ന ഒരു പൊളിറ്റിക്സ് ഒക്കെ പറയുന്നൊരു നല്ല സിനിമയാണ്. വടിവേലു കുറേ നാളുകൾക്ക് ശേഷം തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ വീണ്ടും തിരിച്ചു വരുന്ന ഒരു വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ്. ആക്ടിങ് ഒരു രക്ഷയില്ല, ചില സമയത്തുള്ള പെർഫോമൻസൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ നിറയുന്ന രീതിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ട് പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി ചെയ്തിട്ടുണ്ട്. പടം അടിപൊളി പടം, എന്താ പറയുക, മറ്റൊരു സെൽവരാജിൻ്റെ മറ്റൊരു അടിപൊളി കിടുക്കൻ പടം. പിന്നെ ഫഹദ് ഫാസിലായിക്കോട്ടെ, ഇതുപോലെ എ ആർ റഹ്മാനായിക്കോട്ടെ, അവരെല്ലാവരുടെയും ഭയങ്കര ഔട്ട്പുട്ടിൽ ഉണ്ടായൊരു പടം അടിപൊളി. എല്ലാവരും മസ്റ്റ് വാച്ചാണ്.